സൗണ്ട് ഓക്കെ ആണെന്ന് പറയാമോ? ആറ് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, സൗണ്ട് ഓക്കെ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ ചന്ദ്രൻ, ഞാൻ എൻ അക്കാഡമിയിലെ എഡ്യൂക്കേറ്ററാണ്. ഓക്കെ, നമ്മളിന്ന് നോക്കുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം, അടുത്ത ചോദ്യം, പാപനാശം ബീച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ, പാപനാശം ബീച്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഏതാണ്? ഓക്കെ, സുമയ, ശില്പ, ടിറ്റോ, സിനു. സിനു, ഗുഡ് ഈവനിങ് സിനു. ഓക്കെ, ആരും ആൻസർ പറയുന്നില്ല. ഓക്കെ, ശില്പ, ശില്പ, ജലസ് ഡി, അഖില, ബിനു എ. പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. ദിവ്യ, ടിറ്റോ. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം, വർക്കല, വർക്കലയിലാണ് പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ല. ജലസ് എറണാകുളം, എറണാകുളമല്ല, പാപനാശമാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടപ്പിയോക്ക ഇൻ കേരള? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി. ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സംസ്ഥാനം ഏത് എന്നതാണ് ചോദ്യം. ടിറ്റോ, അഖില, സുമയ, ഷഹീദ്, സുജു, ശില്പ. ഓക്കെ, ജലസ് പാസ്, അജി എ, അൻഷാദ് എ, സിനു എ. ഓക്കെ, ഇതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തിരുവനന്തപുരമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തിരുവനന്തപുരം ജില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ജലസ് ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പൊന്മുടി ഡാം ഈസ് സിറ്റുവേറ്റഡ് ഇൻ, പൊന്മുടി ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്. പൊന്മുടി ഡാം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ശില്പ സി, സുജു എ, അഖില സി, ടിറ്റോ, അൻഷാദ്, ദിവ്യ എ, ആതിര, സുമയ, ഷഹീദ്, സിനു, സൗമ്യ, ആര്യ. ഓക്കെ, പൊന്മുടി ഡാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറച്ചു പേർ എ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് പൊന്മുടി ഹിൽ സ്റ്റേഷനാണ്, പൊന്മുടി സുഖവാസ കേന്ദ്രം.
Okay. Hill station. Idiki Jilana Sheryutram. Option C. Okay, here Nadilana, Shahid Akhila Shilpa. Okay, Shiriana, Periyar Nadilana, Ponmudi Dam, Sirijinu. Ponmudi Dam, Idiki Jilad Sirijinu, Periyar Nadil Sirijinu. Ado Orthirikia, Ponmudi Hill Station Anna, Tirivanandabaram Jilay, Sirijinu, Nedamangada, Taluk. Nedamangada Talukirana, Ponmudi Hill Station, Sirijinu. Adatha Chodyam, highly radiated place in Kerala. Option Varkala, Chavara, Karinagapalli, Kayangulam. Shilpa C, Arya, Lakshmi Karinagapalli, Suju, Ebin, Adira, Sinu, Anshada, Aji, Sumaya, Shahida. Okay, ellavarum C thanneyana paranjirikkunnathu, seri uttaramaanu, option C, Karinagapalli. Karinagapalli Kollam jillayilaanu sthithi cheyyunnathu. Highly radiated place in Kerala ennu choichal Karinagapalli aanu shiriyuttaram Kollam jilla. Adutha chodyam, Palaruvi waterfalls is situated in Alappuzha, Idukki, Pathanamthitta, Kollam. Palaruvi vellachattam ede jillayil sthithi cheyyunu, adu pole ede nadiyilaanu Palaruvi vellachattam sthithi cheyyunnathu. Okay, Lakshmi D, Divya C and Varanjirikinada, Shilpa Shahida, Adira C, Akhila, Arya, Sumaya, Jishna, Ebin, Anshara, Soumya, Sinu Kollam, Chitto, Nasru Parambil, Suju, Aji, Amrita PSC C, Akhila Kallada. Okay, Lakshmi Kallada, Shilpa Ravindran Kallada Yar. Okay, Palaruvi Vellachattam. Ethu Jillayilaanu sthithi cheyyunnathu? Shariyuttaram option D, Kollam aanu. Kollam Jillayilaanu Palaruvi Vellachattam sthithi cheyyunnathu. Athu prathayam orthirikkanathaanu. Pathanamthitta Jillayalla. Kollam Jillayilaanu Palaruvi Vellachattam sthithi cheyyunnathu. Ini nadi Kallada Yar. കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പി എസ് സി അതും ചോദിച്ചിട്ടുണ്ട്. കല്ലടയാർ കല്ലടയാറ് കൊല്ലം ജില്ല, ഇത് രണ്ടുമാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഓൾഡസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ കേരള ഈസ് അറ്റ് പുനലൂര്, കുണ്ടറ, ചവറ, കരുനാഗപ്പള്ളി. ഓൾഡസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ കേരള എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ഏത് നദിക്ക് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ലക്ഷ്മി, അഖില, ശില്പ, സുജു, ചിറ്റോ, ശ്രീദേവി, ആര്യ, ഷഹീദ്, ജിഷ്ണ, സൗമ്യ, വിമൻ, ആതിര, നസ്രു പറമ്പിൽ, സുമയ, സിനു, അൻഷാദ്, ജലസ്, അജി. ഓക്കെ, ഇനി നദി കല്ലടയാർ, ടിറ്റോ, ശില്പ, അഖില, ഷഹീദ്, ആര്യ, ശ്രീദേവി. ഓക്കെ, ഓൾഡസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഇൻ കേരള പുനലൂരാണ്. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ്. പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ച വർഷം 1877. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ആൽബർട്ട് ഹെൻറിയാണ്. ആൽബർട്ട് ഹെൻറിയാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി. അതുകൂടി ഓർത്തിരിക്കുക. പുനലൂർ തൂക്കുപാലം കല്ലട ആറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, പാണ്ഡവൻ പാറ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ചങ്ങനാശ്ശേരി, തിരുവല്ല,
ചെങ്ങന്നൂർ മണ്ണടി പാണ്ഡവൻ പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശില്പ അഖില അൻഷാദ് ആതിര ചിറ്റോ ആര്യ സുജു പാസ് ശ്രീദേവി സി സുമയ പാസ് ജലസ് പാസ് ജിഷ്ണ സി ഓക്കെ മൂന്നാല് പേര് പാസ് പറഞ്ഞിട്ടുണ്ട് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ചെങ്ങന്നൂർ ചെങ്ങന്നൂരിലാണ് പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ മറ്റുള്ളവർ പറഞ്ഞ ഉത്തരം ശരിയാണ് ആൻസർ പറയാത്തവർ ശ്രദ്ധിക്കുക ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ചെങ്ങന്നൂർ ഓക്കെ അടുത്ത ചോദ്യം ബിഗസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ ഇൻ കേരള റാന്നി കോന്നി വീയപുരം ആറളം ലക്ഷ്മി എ ഷഹീദ് ബി ശ്രീദേവി റാന്നി വിമൽ റാന്നി ശ്രീദേവി എ ലക്ഷ്മി റാന്നി സുജു ബി ശില്പ എ ആര്യ ആതിര ടിറ്റോ അഖില അജി അൻഷാദ് റാന്നി ജിഷ്ണ എ ഹരിത ജലസ് ഷഹീദ് റാന്നി സിനു എ ഓക്കെ ബിഗസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ ഇൻ കേരള ശരിയാണ് ഓപ്ഷൻ എ റാന്നി ഏറ്റവും വലിയ റിസർവ് വനം റാന്നി റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ അത് ഓർത്തിരിക്കുക കോന്നി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ റിസർവ് വനം കേരളത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കോന്നി റാന്നി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിലാണ് റാന്നി കോന്നി ഫോറസ്റ്റ് ഡിവിഷനുകൾ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കക്കി റിസർവോയർ ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലേക്ക് ഇൻ കക്കി റിസർവോയർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ജയകുമാർ ഹലോ സർ ഹായ് ജയകുമാർ ലക്ഷ്മി സി ഓക്കെ ലക്ഷ്മി സി വിമൽ പാസ് അഖില ഹരിത ടിറ്റോ ശില്പ ആര്യ ആതിര സൗമ്യ അൻഷാദ് ശ്രീദേവി ജിഷ്ണ സുമയ ആര്യ ഷഹീദ് സുജു ശില്പ ശ്രീദേവി പമ്പ സൗമ്യ സ്റ്റീഫൻ പമ്പ ഓക്കെ കക്കി റിസർവയർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിലാണ് കക്കി റിസർവയർ സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ് പമ്പ നദിയിലാണ് കക്കി റിസർവയർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല നിലവിൽ വന്ന വർഷം 1982 നവംബർ 1 അടുത്ത ചോദ്യം Which is the only hill station in Pathanamthitta district? Pathanamthitta ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏക സുഖവാസ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ ചരൽക്കുന്ന് പൊന്മുടി അമ്പനാട് ഇലവീഴ പൂഞ്ചിറ ഓക്കെ എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ് പമ്പ ഓക്കെ വിമൽ കുമാർ എ അഖില ശില്പ ഹരിത ശ്രീദേവി സുമയ ആതിര സുജു ഷഹീദ് ജിഷ്ണ അൻഷാദ്
Jayakumar. Okay. Pathanamthitta Jillayil sthithi cheyyunna eka sukhavasa kendram ethu ennaanu chodyam. Sharyutharam option A Charalkunnu. Ellavarum paranju utharam sharyu thanneyanu Charalkunnu. Pathanamthitta Jillayil sthithi cheyyunna eka sukhavasa kendramanu Charalkunnu Hill Station. Athu koodi orthirikka. Okay, ellavarum paranju utharam sharyu thanneyanu. Adutha chodyam. Which place is known as Netherland of Kerala? Kerala thile Netherland ennariyappedunna sthalam ethaanu? Changanasheri, Kuttanada, Haripada, Kayangulam. Idil ethaanu? Vimal, Kuttanada, Lakshmi B, Chitto B, Shilpa Suju, Agila B, Harida B, Arya, Sumaya, Sridevi, Jealous, Anshad, Adira, Jayakumar, Aji, Shahid. Okay, ellavarum paranju utharam sheri thanneyanu. Kerala thile Kuttanada ennu ariyappedunnathu. Option B. Kerala thile Netherland ennu ariyappedunnathu Kuttanada aanu. Option B aanu sheri utharam. Kuttanada Alappuzha jillayil sthithi cheyyunnu. അതുകൂടി ഓർക്കുക, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം അത് കുട്ടനാടാണ്. അതുകൂടി ഓർക്കുക, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്, അതും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് കാർട്ടൂൺ മ്യൂസിയം ഇൻ ഇന്ത്യ ഈസ് സ്റ്റാർട്ടഡ് ഇൻ. കായംകുളം, ഹരിപ്പാട്, കലവൂർ, അമ്പലപ്പുഴ. ചിറ്റു, സുമയ, വിമൽ കുമാർ കായംകുളം, അഖില, ഹരിത, ശില്പ, ശ്രീദേവി, ആര്യ, ആതിര, സുജു, അൻഷാദ്, ജയകുമാർ, ഷഹീദ്, ജലസ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം ആരംഭിച്ചത് എവിടെ എന്നാണ് ചോദ്യം. പ്രേംസാഗർ എ. ഓക്കെ, ശരിയുത്തരം തന്നെയാണ് ഓപ്ഷൻ എ, കായംകുളം. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, കായംകുളമാണ് ഇതിന്റെ ശരി ഉത്തരം. ഓക്കെ, സിനു എ ശരിയാണ്. അടുത്ത ചോദ്യം, ദ താലൂക്ക് വിത്ത് ലോങ്സ്റ്റ് കോസ്റ്റ് ലൈൻ ഇൻ കേരള. വർക്കല, കായംകുളം, ചേർത്തല, കരുനാഗപ്പള്ളി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? ദിവ്യ എല്ലാവർക്കും കുട്ടനാട്. ഓക്കെ, വിമൽ സി, ലക്ഷ്മി, അഖില, പ്രേം, ഹരിത, ഷഹീദ്, ആര്യ, ധനേഷ്, ആതിര, ടിറ്റോ, ശ്രീദേവി, അൻഷാദ്, സിനു, അജി, മുഹമ്മദ് ചേർത്തല, സുജു, ജയകുമാർ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, ചേർത്തല ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. അടുത്ത ചോദ്യം, കോട്ടയം സിറ്റുവേറ്റ്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ. കോട്ടയം പട്ടണം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? മീനച്ചിൽ, ഇടമലയാറ്, മുതിരപ്പുഴ, മണിയാർ. വിമൽ, മുഹമ്മദ്, ശ്രീദേവി, ഹരിത,
Akhila, Prem, Danesh, Arya, Chittu, Suju, Adira, Shahid, Divya, Aji, Ansha, Jalas. Okay, ellavarum paranja uttaram seri thanneyana. Option A, Meenachil. Kottayam pattanam sthithi cheyyunna nadi ennu choichal Meenachil. Meenachil aanu nadiyude theerathaanu. Meenachil nadiyude theerathaanu Kottayam pattanam sthithi cheyyunnathu. Option A aanu seri uttaram. Adutha chodyam, Ilavida Poonchira situates in Ernakulam, Alappuzha, Kottayam, Thrissur. Ilavida Poonchira ethu jillayilaanu sthithi cheyyunnathu? Divya Chertala, okay. Vimal Pass, Suju Pass, Prem Sagar C, Shahid C, Sharji Bashir Kottayam, Nasru Parambil A, Akhila Jayakumar C, Harida C, Adira C, Anshad Kottayam, Mohammed Sridevi C. Okay, Ilavida Poonchira sthithi cheyyunna Jilla. Option C Kottayam aanu. Kottayam Jillayilaanu Ilavida Poonchira sthithi cheyyunnathu. Ilavida Poonchira. Okay, option C aanu. Okay, answer parayathavar shradhikkuka. Ilavida Poonchira sthithi cheyyunnathu Kottayam Jillayilaanu. Okay, option C aanu sari uttaram. അടുത്ത ചോദ്യം, ഫസ്റ്റ് ചുമർചിത്ര നഗരം ഇൻ കേരള. ഫസ്റ്റ് ചുമർചിത്ര നഗരം ഇൻ കേരള. ലക്ഷ്മി, അഖിൽ, ഷഹീദ്, പ്രേം, ആതിര, സുജു, ആര്യ, ഷർജി ബഷീർ, ശ്രീദേവി, നസ്രു പറമ്പിൽ, അജി, അൻഷാദ്, മുഹമ്മദ്, ജയകുമാർ, ഹരിത, അംബിക, ചിറ്റോ പാസ്. ഓക്കെ, ഫസ്റ്റ് ചുമർചിത്ര നഗരം, കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്ര നഗരി ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ടിറ്റു ബി, ജിബിൻ ബി. ഓക്കെ, ശരി ഉത്തരം കോട്ടയം തന്നെയാണ്. ഓപ്ഷൻ ബി കോട്ടയം. ആദ്യത്തെ ചുമർചിത്ര നഗരം, കേരളത്തിലെ ആദ്യത്തെ ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. അടുത്ത ചോദ്യം, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ആലപ്പുഴ, ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ഹരിപ്പാട്, അമ്പലപ്പുഴ, കായംകുളം, കലവൂർ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം. ദിവ്യ കോട്ടയം. ഓക്കെ ദിവ്യ. സർജി ബഷീർ ബി, പ്രേം, ലക്ഷ്മി, സുജു, ശ്രീദേവി, ശ്രീദേവി എ, ആര്യ, അഖില, ചിറ്റോ, ആതിര, ജലസ്, അൻഷാദ്, ഷഹീദ്, ദിവ്യ, ദിവ്യ സി, ജയകുമാർ എ, വിമൽ പാസ്, സൗമ്യ, ഹരിത ബി, അംബിക. ഓക്കെ, അമ്പലപ്പുഴ. ഓക്കെ, ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം, ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആൻസർ പറയാത്തവർ ശ്രദ്ധിക്കുക. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്, അത് ഓർത്തിരിക്കുക. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട്.
Vimal, Premsagar, Jibin, Lakshmi, Sarji Bashir, Akhila, Shahid, Arya, Ambiga, Adira, Sridevi, Harida, Anshada, Jaykumar, Saumya. Okay. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ദിവ്യ കോട്ടയം. ദിവ്യ കോട്ടയം കുറെ സമയമായി കമന്റ് ചെയ്യുന്നല്ലോ. ഓക്കെ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആലപ്പുഴയാണ്. ഓപ്ഷൻ ബി ആലപ്പുഴ. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ ആസ്ഥാനം ആലപ്പുഴ, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആലുവ ആൻഡ് കാലടി ആർ ഓൺ ദ ബാങ്ക്സ് ഓഫ്. ആലുവ, കാലടി എന്നിവ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ, പമ്പ, ചാലക്കുടി, ഇടമലയാർ. ദിവ്യ, അമ്പലപ്പുഴ. ഓക്കെ ദിവ്യ. ജിബിൻ, ലക്ഷ്മി, സർജി ബഷീർ, അഖില, പ്രേം, വിമൽ, ശ്രീദേവി, സൗമ്യ, ആതിര, അംബിക, അജി, ഷഹീദ്, റസിയ, ആര്യ, ഹരിത, ജലസ്, അൻഷാദ്, ചിറ്റോ. ഓക്കെ, പെരിയാർ നദിയുടെ നീളം കൂടി പറയാമോ? പെരിയാർ നദിയുടെ നീളം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, ഏതൊക്കെ ജില്ലയിൽ കൂടി ഒഴുകുന്നു? നസ്രു പറമ്പിൽ എ, ജയകുമാർ എ. ഓക്കെ, ആലുവ, കാലടി എന്നിവ പെരിയാർ നദിയുടെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ, ആലുവ, കാലടി എന്നിവ പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നസ്രു പറമ്പിൽ പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ, 244 കിലോമീറ്റർ ആണ്. ഓക്കെ, എല്ലാവരും പെരിയാർ നദിയുടെ ലെങ്ത് പറഞ്ഞു. എവിടെ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്? ഓക്കെ, എറണാകുളം, ഇടുക്കി ജില്ല. എറണാകുളം, ഇടുക്കി ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്, അതുകൂടി ഓർക്കുക. ഓക്കെ ശ്രീദേവി, ശിവഗിരിമല, ശിവഗിരി ഹിൽസ്, ശിവഗിരിമലയിൽ നിന്നുമാണ് പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം. ഇനി പെരിയാർ നദിയുടെ പതന സ്ഥാനം എന്ന് ചോദിച്ചാൽ അറബിക്കടലാണ്, അതുകൂടി ഓർക്കുക. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം. പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. ഓക്കെ, ജിബിൻ, പ്രേം, ലക്ഷ്മി, ഷർജി ബഷീർ, ശ്രീദേവി, ആര്യ, ആതിര, അഖില, റസിയ, അൻഷാദ്, സുജു, സുമയ, ജല, സൗമ്യ, ടിറ്റു, ഹരിത, അനു, ഷഹീദ്, അംബിക, തൃശൂർ, ജയകുമാർ ബി. ഓക്കെ, എല്ലാവരും തൃശൂരാണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്, അതുകൂടി പറയാമോ? ജില്ല എല്ലാവരും തൃശൂരാണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നസ്രു പറമ്പിൽ ബി. ഓക്കെ, ശരിയാണ്, ഓപ്ഷൻ ബി, തൃശൂർ. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല തൃശൂർ ജില്ല തന്നെയാണ്. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ ബി. ഓക്കെ, അഖില, അംബിക, ശ്രീദേവി, സുജു, ഷഹീദ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, നാഗാലാൻഡ്. ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ് ആണ്. ഓക്കെ, ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽ
എന്ന് കേരളത്തിൽ ജില്ല ചോദിച്ചാൽ തൃശ്ശൂരാണ്, അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഹരിത, അൻഷാദ്, ആതിര, സുജു, ഷഹീദ്, ആര്യ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് കാശ്മീർ ഓഫ് കേരള? വാഗമൺ, മൂന്നാർ, കുമിളി, രാമക്കൽമേട്. വിമൽ മൂന്നാർ, ലക്ഷ്മി ബി, ഷർജി ബഷീർ, സുജു, ആര്യ, അഖില, സൗമ്യ, സുമയ, പ്രേം, ടിറ്റോ, അംബിക, അഞ്ജു, ശ്രീദേവി, ജയകുമാർ, ഹരിത, ഷഹീദ്, ആതിര, സുൽഫി, ജിബിൻ, അൻഷാദ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, ഓപ്ഷൻ ബി, മൂന്നാർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ എന്ന് ചോദിച്ചാൽ മൂന്നാർ ടൗൺ ആണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മൂന്നാർ ടൗൺ. കാശ്മീർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന പ്രദേശം മൂന്നാർ തന്നെയാണ്, ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് പ്ലേസ് ഈസ് ഫേമസ് ഫോർ സാൻഡൽ വുഡ് ആൻഡ് മുനിയറാസ്? മുനിയറകളുടെ നാട്, അതുപോലെ ചന്ദനമരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ പ്രദേശം ഏത് എന്നാണ് ചോദ്യം. കുമിളി, തേക്കടി, മറയൂർ, രാമക്കൽമേട്. ഓക്കെ, ലക്ഷ്മി, ജിബിൻ, വിമൽ, മറയൂർ, അഖില, സുജു, സർജി ബഷീർ, അംബിക, ശ്രീദേവി, ആര്യ, പ്രേം, ആതിര, സൗമ്യ, സുമയ, അനു, അൻഷാദ്, ചിറ്റു, അഞ്ചു, മറയൂർ. ഓക്കെ, ജലസി. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, സുൽഫി. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്, ഓപ്ഷൻ സി, മറയൂർ. മറയൂർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദനമരങ്ങൾക്കും മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂറാണ്. ചന്ദനമരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ പ്രദേശം മറയൂറാണ്. അതുപോലെ മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂറാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, തൊമ്മൻകുത്ത് ഈസ് ദ മേജർ വാട്ടർഫോൾസ് ഇൻ? പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, തൃശൂർ. ജിബിൻ, അഖില, അഞ്ചു, ഇടുക്കി, ശ്രീദേവി, ആതിര, സുജു, ടിറ്റോ, പ്രേം, വിമൽ, ഡൗട്ട്. ഓക്കെ, ആര്യ, സൗമ്യ, ഷഹീദ്, സുമയ, പാസ്, അൻഷാദ് ബി, നബിൻ ഷാ ബി. ഓക്കെ, തുമ്മൻകുത്ത് വെള്ളച്ചാട്ടം. തുമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി, ഇടുക്കി ജില്ലയിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ആൻസർ പറയാതെ ശ്രദ്ധിക്കുക, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് പ്ലേസ് ഈസ് ഫേമസ് ഫോർ ഓറഞ്ച് പ്ലാന്റേഷൻസ്? നെല്ലിയാമ്പതി, നെന്നിമംഗലം, കുമിളി, ബേപ്പൂർ. ഓറഞ്ച് പ്ലാന്റേഷൻ, ഓറഞ്ച് പ്ലാന്റേഷൻസിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലം ഏതാണ്, ഏത് ജില്ലയാണ്, അതുകൂടി പറയണം. ഏത് ജില്ല, ഏത് പ്രദേശം? വിമൽ, നെല്ലിയാമ്പതി, പ്രേം, അഖില, അംബിക എ, ജിബിൻ എ ഡൗട്ട്, സുമയ, സൗമ്യ, സുജു, നബിൻ ഷാ, ശ്രീദേവി, ആര്യ, ആതിര, അനു, ലക്ഷ്മി, അൻഷാദ്, ഷഹീദ്, സുൽഫി, ടിറ്റോ. ഓക്കെ, പ്രേംസാഗർ പാലക്കാട്, വിമൽ പാലക്കാട്. ഓക്കെ, ശരിയാണ്, ഓറഞ്ച് പ്ലാന്റേഷൻസിന് ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ പ്രദേശം
എന്ന് ചോദിച്ചാൽ നെല്ലിയാമ്പതി തന്നെയാണ് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ പ്രദേശം നെല്ലിയാമ്പതി ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഓറഞ്ച് കൃഷി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സെക്കൻഡ് ടൈഗർ റിസർവ് ഇൻ കേരള, കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതം ഏതാണ്? പറമ്പിക്കുളം, പെരിയാർ, മുത്തങ്ങ, ഇടുക്കി. നെന്മാറ നിയർ പോത്തുണ്ടി ഡാം. ഓക്കെ പ്രേംസാഗർ, പോത്തുണ്ടി ഡാമിന് സമീപത്തായിട്ടാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. ഊട്ടി ഓഫ് പൂർ, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. ഓക്കെ ശ്രീദേവി. ഓക്കെ വിമൽ, പ്രേം, ഷഹീദ്, സൗമ്യ, നബിൻഷ, ആര്യ, സുമയ, ആതിര, അൻഷാദ്, അഖില, ജിബിൻ, ശ്രീദേവി, നിവേദ, സുജു, ആര്യ, ടിറ്റോ, പി എസ് സി, ചാണക്യൻ എ. ഓക്കെ, പറമ്പിക്കുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പറമ്പിക്കുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൂടി പറയാമോ? സെക്കൻഡ് ടൈഗർ റിസർവ് ഇൻ കേരള പറമ്പിക്കുളം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 2010 പറമ്പിക്കുളത്തെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ 38-ാമത്തെ കടുവാ സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാറാണ്. ഇന്ത്യയിലെ 10-ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ, അതുകൂടി ഓർത്തിരിക്കുക. പെരിയാറിനെ കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1978 ആണ്. ഓക്കെ ഓക്കെ, പാലക്കാട്, പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വിമൽ, ജയകുമാർ, അംബിക, ശ്രീദേവി, അനു, അൻഷാദ്, സൗമ്യ, അഖിൽ, പ്രേം, ആതിര എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഓക്കെ ആതിര, സുൽഫി ശരി തന്നെയാണ്. തമിഴ്നാട്ടിൽ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരയായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തുണക്കടവാണ്. തുണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1973, കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 2010, അതുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് കോള ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ കേരള? വിച്ച് ഈസ് ദ ഫസ്റ്റ് കോള ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ കേരള? പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട്. പ്രേംസാഗർ, മുതലമട പഞ്ചായത്ത്. ഓക്കെ, മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ലക്ഷ്മി, പ്രേംസാഗർ, ഡി. ജിബിൻ പാസ്, അൻഷാദ്, ഡി. അജി, ആതിര, പി എസ് സി ചാണക്യൻ, ഡി. അഖില, ഡി. സുമയ പാസ്. ഓക്കെ ആര്യ പാസ്, ശ്രീദേവി, ഡി. വിമൽ പാസ്, സുൽഫി, ഷഹീദ്, നബിൻഷ, ഡി. ഓക്കെ ഫസ്റ്റ് കോള ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ കേരള, ഓപ്ഷൻ ഡി കോഴിക്കോടാണ്. ഫസ്റ്റ് കോള ഫ്രീ ജില്ല, കോള വിമുക്ത ജില്ല, കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാലും, ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാലും കോഴിക്കോട് തന്നെയാണ്, അതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. അടുത്ത ചോദ്യം, കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ഇൻ കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു?
വിമൽ കണ്ണൂർ, ആര്യ, പ്രേം, ലക്ഷ്മി, ശ്രീദേവി, ആനന്ദ്, അംബിക എ, ആനന്ദ് ഡി, അനു, അഖില, സുജു, പി എസ് സി, അജി, ഷഹീദ്, അൻഷാദ്, ആതിര, സുമയ, ജയകുമാർ ഡി, ലക്ഷ്മി സോറി എ, ഓക്കെ, ജിബിൻ എ, ഡൗട്ട്, ആനന്ദ് എ, സുൽഫി മേടയിൽ എ, ഓക്കെ. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും പറഞ്ഞത് ശരി തന്നെ. ജയകുമാർ ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ എ കണ്ണൂരാണ്. ഓപ്ഷൻ എ കണ്ണൂർ, അത് ഓർത്തിരിക്കുക. ഓക്കെ, കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി കന്നിമരം തേക്ക് സിറ്റുവേറ്റഡ്? പെരിയാർ, പറമ്പിക്കുളം, മുത്തങ്ങ, ചിമിണി. ജയകുമാർ കോഴിക്കോടല്ലേ? ജയകുമാർ കോഴിക്കോടല്ല, കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ലക്ഷ്മി ബി, വിമൽ ബി, ആര്യ, അഖില, അംബിക, പ്രേം, ജിബിൻ, പി എസ് സി ചാണക്യൻ, ആതിര, അൻഷാദ്, ശ്രീദേവി, അനു, സൗമ്യ, സുമയ, സുൽഫി, ഷഹീദ്, ജയകുമാർ, വി, അജി. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരമായ, ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. അതുകൂടി ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം, അത് ഓർത്തിരിക്കുക. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പെരിയാർ ഇടുക്കി. ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. ചിമ്മിണി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫ് ആലപ്പുഴ. ഫസ്റ്റ് അല്ല, ആലപ്പുഴയിലെ ഏക റിസർവ് ഫോറസ്റ്റ് ഏതാണ്? റാന്നി, കോന്നി, വിയപുരം, ആറളം. ലക്ഷ്മി സി, അജീഷ് സി, പി എസ് സി ബെസ്റ്റ് അക്കാഡമി സി, അഖില, ആതിര, ഷഹീദ്, ജയകുമാർ, സുമയ, പ്രേം, സൗമ്യ, ജിബിൻ, ആതിര, ശ്രീദേവി, പി എസ് സി ബെസ്റ്റ് അക്കാഡമി വിയപുരം, അംബിക, വിമൽ, അജി. ഓക്കെ, ആലപ്പുഴ ജില്ലയിലെ റിസർവ് വനം ഏത് എന്നാണ് ചോദ്യം. സുൽഫി സി. ഓക്കെ, ശരിയാണ്, വിയപുരം. ഓപ്ഷൻ സി വിയപുരം. ആലപ്പുഴ ജില്ലയിലെ റിസർവ് വനം വിയപുരമാണ്. ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഏറ്റവും കൂടുതൽ റിസർവ് വനം, ഏറ്റവും കൂടുതൽ വനമുള്ള വനപ്രദേശമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ട ജില്ലയാണ്, അത് ഓർക്കുക. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്, അതും ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അതുപോലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ, ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് കണ്ടൽ വനങ്ങളുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, മുരിയാട് വെറ്റ്ലാൻഡ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്? തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം, വയനാട്.
പ്രേം സാഗർ എ, ജയകുമാർ സി, വിമൽ എ, അനു, അഖില, ശ്രീദേവി എ, സുമയ പാസ്, അൻഷാദ് എ, ആതിര എ, ആര്യ തൃശൂര്. ഓക്കെ, മുരിയാട് വെറ്റ്ലാൻഡ്സ്. മുരിയാട് വെറ്റ്ലാൻഡ്സ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ തൃശ്ശൂർ ആണ് ശരി ഉത്തരം. മുരിയാട് വെറ്റ്ലാൻഡ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് തൃശ്ശൂർ. ഓക്കെ, ആൻസർ പറയാത്ത ശ്രദ്ധിക്കുക, തൃശ്ശൂരിലാണ് മുരിയാട് വെറ്റ്ലാൻഡ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ പ്ലേസ് വെയർ ആപ്പിൾ ഈസ് ഗ്രോൺ ഇൻ കേരള. കേരളത്തിൽ എവിടെയാണ് ആപ്പിൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത്? ചിറ്റൂര്, നെല്ലിയാമ്പതി, നിരണം, കാന്തളൂർ. Let's be PSC D, PSC Best Academy D, Bibin D, Prem Sagar D, Lakshmi D, Sridevi D, Anshad D, Paranjirikunnu, Shahid D, Sulfi D, Jibin B, Adira D, Akira Binu D, Arya D. Okay, PSC Best Academy Kandalur, Shyamini D, Paranjirikunnu, സുമയ പാസ്, അനുജ്യോതി പാസ്. ഓക്കെ, കേരളത്തിൽ ആപ്പിൾ ഉത്പാദിപ്പിക്കുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ കാന്തളൂർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കുറച്ചു പേര് ബി പറഞ്ഞു, അത് ഓറഞ്ച് ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിലാണ് നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. കാന്തളൂർ ഇടുക്കി ജില്ലയിലാണ്, അതുകൂടി ഓർക്കുക, കാന്തളൂർ ഇടുക്കി. അടുത്ത ചോദ്യം, ദ വെൽ നോൺ ചെതലായം വാട്ടർഫോൾസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, കണ്ണൂര്. PSC Best Academy B, Bibin, Shruti, Arya Pass, Sridevi, Anshad, Akhila, Lini, Vainad, Abdul A, Shyamini B, Adira B, Anu Pass, PSC Best Academy Vainad, Shahid B, Prem Sagar B, Lex Pass, Sumaya, Sulfi, Jibin Pass. Okay. ശരി ഉത്തരം ഓപ്ഷൻ ബി, വയനാട്. ചെതലയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, ചെതലയം വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല, അത് ഓർത്തിരിക്കുക. അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റിവർ. പെരിയാർ, ഭാരതപ്പുഴ, ചാലക്കുടി, ചാലിയാർ. ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, PSC ബെസ്റ്റ് അക്കാഡമി സി, ബിബിൻ ബി പറഞ്ഞിട്ടുണ്ട്, വിമൽ, ശ്രുതി, ഷഹീദ്, അഖില, അൻഷാദ്, ലക്സ്, ജയകുമാർ ബി, ആതിര, ശ്രീദേവി, പ്രേം, സുൽഫി, അബ്ദുറഹ്മാൻ സി, ലിനി പാസ്, PSC ബെസ്റ്റ് അക്കാഡമി ചാലക്കുടിപ്പുഴ, അനു, ജിബിൻ, ഹബി. ഓക്കെ, എല്ലാവരും പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. ഇടയ്ക്ക് ആരോ ഒരു ആൻസർ മാറ്റി പറഞ്ഞു, ബിബിൻ ജോസ് ബി. ഓക്കെ, ഷോളയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പെരിയാർ നദിയുടെ ഒരു പോഷക നദിയാണ് ചാലക്കുടി.
പെരിയാർ നദിയിലാണ് ചാലക്കുടി നദി വന്ന് പതിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചാലക്കുടിയുടെ നീളം 145 കിലോമീറ്റർ. അടുത്ത ചോദ്യം, ഈ ചാലക്കുടി നദിയിലാണ് വാടച്ചാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ഫേമസ് ചമ്പക്കുളം ബോട്ട് റേസ് ഈസ് ഹെൽഡ് ഇൻ പമ്പ റിവർ, പുന്നമടക്കായൽ, അഷ്ടമുടിക്കായൽ, വെള്ളായണി കായൽ. ചമ്പക്കുളം വള്ളം കളി ഏത് നദി അല്ലെങ്കിൽ ഏത് കായലിലാണ് നടക്കുന്നത്? പ്രേംസാഗർ എ, വിമൽ എ, ആര്യ, അഭി, ആതിര, ശ്യാമിനി, സുജു, സുജു ബി, സുജു ലെക്സ് ബി, സുമയ, അൻഷാദ്, ശ്രുതി, ശ്രീദേവി എ, അബ്ദുറഹ്മാൻ എ, അഖില ബി, ഷഹീദ് എ, ഹരിത, പി എസ് സി ബെസ്റ്റ് അക്കാഡമി എ. ഓക്കെ, ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. പമ്പ നദിയിലാണ് ചമ്പക്കുളം ബോട്ട് റേസ് നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, എല്ലാവരും ഓർത്തിരിക്കുക, പമ്പ നദിയിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത്. അതുകൂടി പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി പമ്പ നദിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. 176 കിലോമീറ്റർ, കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദി, പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതുപോലെ വേമ്പനാട് കായലിലാണ് പമ്പയുടെ പതനസ്ഥാനം. അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളനവും അതുപോലെ മാരാമൺ കൺവെൻഷനും നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. അതും ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ തട്ടേക്കാട് ബേഡ് സെഞ്ചുറി, പെരിയാർ, ഭാരതപ്പുഴ, മുതിരപ്പുഴ, ചാലക്കുടി. സുൽഫി, പ്രയർ ടൈം. ഓക്കെ സുൽഫി, തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്നാണ് ചോദ്യം. അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വിമൽ എ, പ്രേം, സുജു, ശ്രുതി, അഖില, അഭി, അൻഷാദ്, പി എസ് സി ബെസ്റ്റ് അക്കാഡമി, ആതിര, ഷഹീദ്, സുമയ, അനു, ശ്യാമിനി, ജയകുമാർ, ആര്യ, ഷാലിമ, പി എസ് സി ബെസ്റ്റ് അക്കാഡമി എറണാകുളം. ഓക്കെ, ശ്രീദേവി, ലിനി, ശ്രീശ്രീജ് എ, വിമൽകുമാർ എറണാകുളം, ജിബിൻ എ, അഖില, ബിനു എറണാകുളം, പ്രേംസാഗർ എറണാകുളം. ഓക്കെ, ആതിര, ശ്രീദേവി, ശ്രീശ്രീജ്, ലിനി, ശ്രുതി, ജിബിൻ. ഓക്കെ, എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. പെരിയാർ നദി, പെരിയാർ നദിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. അതും ഓർത്തിരിക്കുക. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഓഫ് കേരള, മീശപ്പുലിമല, ആനമുടി, അഗസ്ത്യാർകൂടം, ചെമ്പ്ര. ഏതാണ് കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? അതുപോലെ അതിന്റെ ഉയരം എത്രയാണ്? ഋഷി, ഗുഡ് ഈവനിങ് ഋഷി. പ്രേംസാഗർ എ, ഋഷി സി, പി എസ് സി ബെസ്റ്റ് അക്കാഡമി എ, ശ്രുതി എ, അഖില എ, വിമൽകുമാർ, മീശപ്പുലിമല, അൻഷാദ്, അനു, സുമയ, അഭി, ശ്യാമിനി, ആതിര, ശ്രീദേവി. വിമൽ, 2640 മീറ്റർ. ഓക്കെ വിമൽ,
ഓക്കെ. കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ മീശപ്പുലിമല. ശരി തന്നെയാണ് എല്ലാവരും പറഞ്ഞ ഉത്തരം. അതുപോലെ മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്റർ ആണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അത് ഓർത്തിരിക്കുക. അതുപോലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഓർക്കുക. അടുത്ത ചോദ്യം, പക്ഷിപ്പാതാളം ഈ സിറ്റുവേറ്റഡ് ഇൻ. വയനാട്, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ. പ്രേംസാഗർ എ, രേഷ്മ പി എസ് സി വയനാട്, പി എസ് സി ബെസ്റ്റ് അക്കാഡമി വയനാട്, വിമൽ വയനാട്, ലിനി വയനാട്, ശ്രീശ്രീജ് എ, അഖില. ഓക്കെ, പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ വയനാടാണ്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ല. അത് ഓർത്തിരിക്കുക. പക്ഷിപാതാളം സിറ്റുവേറ്റഡ് ഇൻ വയനാട് ജില്ല. നൂറനാട്, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, നിയർ ബ്രഹ്മഗിരി ഹിൽസ്. ഓക്കെ ശ്രീദേവി, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. നൂറനാട് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ബിയാം ലേക്ക് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബാക്ക് വാട്ടേഴ്സ് ലേക്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. മലപ്പുറം, വയനാട്, എറണാകുളം, തൃശൂർ. ബിയാം കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീനാഥ്, പ്രേം, ശ്രുതി, ആര്യ, അഖില. സന്ധ്യ, ശ്യാമിനി, ആതിര, അൻഷാദ്, വിമൽ ഡൗട്ട്. പി എസ് സി ബെസ്റ്റ് അക്കാഡമി മലപ്പുറം, രേഷ്മ എ, ഋഷി പാസ്, ശ്രീദേവി എ, സുമയ എ, അനു പാസ്, ജയകുമാർ എ. ഓക്കെ, ബിയാം കായൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. ബിയാം കായൽ, ബിയാം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആൻസർ പറയാത്തവർ ശ്രദ്ധിക്കുക. ബിയാം ലേക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇപ്പോഴേ ഓർത്തിരിക്കുക. ഓക്കെ, ബിയാം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അത് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കവായ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ഐലൻഡ്സ് ലൊക്കേറ്റഡ് ഇൻ. കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്. കവായ് ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രേം സി, രേഷ്മ എ, ശ്രുതി ബി, അഖില സി, ആനന്ദ് ഡി, ശ്യാമിനി സി, ആര്യ ബി, പി എസ് സി എ, അബ്ദുറഹ്മാൻ സി,
Anshad C, Sridevi Abhilash B, Jay Kumar B, Kawai Deeb, evade aanu sthithi cheyyunnathu chodyam. Option B, Kannooriyilaanu Kawai Deeb sthithi cheyyunnathu. Okay, kore per Wayanad okke paranju. കണ്ണൂരാണ് ശരി ഉത്തരം. കണ്ണൂരിലാണ് കവായി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാം ഓക്കെ ആയെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു.